മഴക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും മഴക്കാല പൂർവ്വശുചീകരണത്തിൽ ഗുരുതര വീഴ്ച വരുത്തി സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാവുന്ന രീതിയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുമ്പോഴും അത് നീക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഇവർ കാണിക്കുന്നത് കൊറോണയ്ക്കൊപ്പം കൊതുകുജന രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ ദുരവസ്ഥ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന വഴിയോരങ്ങൾ പകർച്ചവ്യാധികൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം മഴക്കാലവും മഴക്കാല രോഗങ്ങളും വെളിപ്പാടകൽ നിൽക്കുമ്പോഴാണ് ഈ കാഴ്ചകൾ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാനായി സ്ഥാപിച്ചതാണ് ഇത് പക്ഷേ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നിർജീവമായതോടെ ഇത് നാട്ടുകാരുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി പല നിയമത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാ വാർഡുകളിലും മിനി എം സി എഫ് അതായത് ഒരു വാർഡിൽ ഹരിതകർമ്മ സേന രൂപീകരിച്ചുകൊണ്ട് വീടുകളിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ കഴുകി വൃത്തിയായ കുപ്പികൾ മാത്രം കൊണ്ടേയിടുവാൻ ആ ഹരിതകർമ്മ സേനയ്ക്ക് മാത്രമേ ഇതിൻ്റെ അത് കൊണ്ടിടാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആ ഖരുതകർമ്മ സേനയെ പഞ്ചായത്ത് യാതൊരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനൊരു എം സി യൂണിറ്റ് ബോട്ടിൽ ബൂത്ത് ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശവാസികൾ ഈ മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ട് ഇവിടെ ഇടുകയും ഇവിടെ ഡെങ്കിപ്പനി വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ അതുപോലെ മുനിസിപ്പാലിറ്റിയും വലിയൊരു അനാസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് കൊതുകു നിർമ്മാർജ്ജനം കാര്യക്ഷമമായി നടത്തേണ്ട സമയമാണിത് പക്ഷേ കൊതുകുകൾ പെറ്റുവരുക സാഹചര്യമാണ് അധികൃതർ ഒരുക്കുന്നത് പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണിയാകുകയാണ് ഈ മാലിന്യങ്ങൾ കൊറോണയ്ക്കൊപ്പം ഡെങ്കിപ്പനി ഉൾപ്പെടെ പൊട്ടിപ്പറപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അധികൃതർ ഇപ്പോഴും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല വെയിലി തന്നെ വിളവു തിന്നുകയാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാഴ്ചകൾ ക്യാമറമാൻ അനൂപസ് നായർക്കൊപ്പം അരുൺ കൊടുങ്കൂർ ജനം കോട്ടയം